തലശ്ശേരി മണ്ഡലം തീരദേശ സദസ്സിന് മുന്നോടിയായി മന്ത്രി സജി ചെറിയാൻ ജനപ്രതിനിധികളുമായും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി. തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ കടലാക്രമണ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ കടൽ ഭിത്തി ഉയർത്തണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സ്പീക്കർ എ എൻ ഷംസീർ അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി മണ്ഡലം തീരസദസ്സിന് മുന്നോടിയായി പാരീസ് പ്രസിഡൻസി ഹാളിലാണ് മന്ത്രി സജി ചെറിയാൻ ജനപ്രതിനിധികൾ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തിയത്. ചാലിൻ, പാക്കൂട്ടം, ഇന്ദിരാപാർക്ക്, തലായ്, ഗോപാലപേട്ട തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടലാക്രമണ ഭീഷണിയുള്ളത്. ഇവിടെ കടൽ ഭിത്തി നിർമ്മിക്കണമെന്നും ഭിത്തി ഇടിഞ്ഞ സ്ഥലങ്ങളിൽ പുനർനിർമ്മിക്കണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി സജി ചെറിയാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തലായി മത്സ്യബന്ധന തുറമുഖം, ഗോപാലപേട്ട ഫിഷ് ലാൻഡിംഗ് സെന്റർ എന്നിവ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. ഹാർബർ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കണം. എം ജി റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണം. സിയാർ സെഡ് സോണിൽപ്പെട്ട ന്യൂമാഹി പഞ്ചായത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. തീരദേശ റോഡുകളുടെ നവീകരണവും സംരക്ഷണവും, കൾവേർട്ട് നിർമ്മാണം, പുഴഭിത്തി സംരക്ഷണം, പുനർഗേഹം പദ്ധതിയുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക, തീരദേശ മേഖലയിൽ ശാസ്ത്രീയമായ അഴുക്കുചാൽ നിർമ്മാണം, ഗോപാലപേട്ടയിലെ 125 ലേറെ മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം അനുവദിക്കൽ, കടൽപ്പാലം സംരക്ഷണം, കുടിവെള്ളക്ഷാമം പരിഹരിക്കൽ, മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളികളുടെ ക്ഷേമ പദ്ധതികൾ തുടങ്ങി നിരവധി ആവശ്യങ്ങളും ജനപ്രതിനിധികൾ ഉന്നയിച്ചിരുന്നു. സുനാമി ഫ്ളാറ്റിന്റെ പ്രശ്നപരിഹാരത്തിനായി ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖരനെ മന്ത്രി ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി, വൈസ് ചെയർമാൻ വാഴേഷ് ശശി, മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.